ഹായ്, നമസ്കാരം. അപ്പോ അമ്മായി ഓൺ ദ സ്റ്റേജ്. ഈ വിഷയത്തെ കുറിച്ച് ഇനി ഞാൻ സംസാരിക്കരുത് വിചാരിച്ചതാണ്. അപ്പോഴാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ അമ്മായി നമ്മുടെ കൺമുന്നിലേക്ക് എത്തിയത്. അമ്മായിയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അമ്മായിക്ക് വിഷമാവും. കാരണം ഇപ്രാവശ്യത്തെ നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കേണ്ട ഒരു പുണ്യദേഹമാണ് നമ്മുടെ അമ്മായി എന്ന് പറയുന്നത്. എന്തായാലും അമ്മായിയുടെ ആ പവിത്രമായ വാക്കുകൾ, ആ പവിത്രമായ വായിൽ നിന്ന് മൊഴിയുന്ന അത്രയും ശുദ്ധമായ, ഇത്രയധികം നല്ല വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മാറും. അമ്മായിയുടെ ആ വാക്കുകൾ കേട്ടാണ്ടല്ലോ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വർഗീയ ചിന്തകളും, ജാതീയമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദുഷ്ടചിന്തകളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. നമുക്ക് എന്തായാലും ആ മഹത് വ്യക്തിയുടെ വാക്കുകളിലേക്ക് പോകാം. ക്ഷമിക്കണം, അതിനു മുമ്പ് നമുക്ക് 24 ന്യൂസിന്റെ ഹാഷ്മി താജ് ഇബ്രാഹിം കഴിഞ്ഞ ദിവസം മനാഫിനെ കുറിച്ച് ഒരു വാക്ക്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആദ്യം കേൾക്കുക, കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി നമ്മുടെ അമ്മായിയുടെ മഹത് വചനങ്ങളിലേക്ക് കടന്നു പോകാം. മനാഫ് ആദ്യം മുതൽ എവിടെ ഉണ്ട്? അതിലൊരു ദിവസം ഞാൻ ഷിരൂരിൽ നാട്ടിലേക്ക് തിരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് വൈകിട്ട് അവിടുത്തെ പെരുമഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ അതിഭീകര മഴയും അതിഭീകരമായ കൊടുങ്കാറ്റുമുള്ള കാറ്റുമാണ്. മനാഫ് അവിടെ നിൽക്കുന്നു. ഞാൻ പോയി ഷേക്കാൻ്റെ കൊടുത്തപ്പോൾ കൈ പൊള്ളുക, പൊള്ളുന്ന പനിയാണ്, വലിയ ചുമയാണ്. അപ്പോൾ പെരുമഴയത്ത് പോത്ത് നനയുമ്പോൾ ഈ മനുഷ്യൻ നിന്ന് നനയുക. ഞാൻ ആലോചിച്ചു, ഇയാൾക്ക് വട്ടാണ്, സീരിയസ്, ഞാൻ ആലോചിച്ചു, ഒരു കുട പോലുമല്ല നനയുക, ഒരു ഭ്രാന്തനെ പോലെ ഈ ദിവസങ്ങൾ മൊത്തം അലഞ്ഞ മനുഷ്യനാണ് രാഹുൽ ഈശ്വർ. ഇവിടെ വീട്ടുമുറ്റത്ത് രണ്ട് ഓടിയും ഒരു ബെൻസും, അല്ലെങ്കിൽ മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ്സും, അല്ലെങ്കിൽ പരമ്പരാഗതമായ അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും നിൽക്കുന്നവരല്ല. മനാഫിനെ നമുക്ക് വേണം. എടോ മനാഫെ, ഇജെന്തൊരു മനുഷ്യനാടു. താൻ ഈ പനിയൊക്കെ പിടിച്ച് അവിടെ മഴ നനഞ്ഞു നിൽക്കുമ്പോൾ അതൊക്കെ എടുത്തിട്ട് റീലായിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ നമ്മുടെ യൂട്യൂബിലൂടെ ഇടണ്ടേ? കിട്ടത്തില്ലേ കാശ്? താൻ വെറും മന്ദബുദ്ധി ആയി പോയല്ലോടു. താൻ ഈ മഴയെ നനഞ്ഞ് അവിടെ കിടന്നിട്ട് അവിടെ പോലീസുകാർ ചെയ്യുന്നില്ല, ഇവിടെ ഇങ്ങനെയാണ് പ്രശ്നം, അവിടെ അങ്ങനെയാണ് പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് അതിന്റെ ആദ്യം പറയണം. ഞാൻ അർജുന് വേണ്ടി ഇവിടെ കിടന്ന് വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് ലൈക്ക് തരണം, കമന്റ് തരണം, ഷെയർ തരണം, ഇതെല്ലാം പറയണം. എന്നാൽ മാത്രമേ യൂട്യൂബ് ചാനൽ വളരത്തുള്ളൂ. തനിക്ക് ആ പറഞ്ഞു തന്ന പത്രക്കാരന്റെ ചെള്ളയടിച്ച് പൊളിക്കണം. അവനോട് പറയണം കാര്യങ്ങളെല്ലാം വ്യക്തമായി. എങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് മാക്സിമം നമുക്ക് വീഡിയോക്ക് റീച്ച് കൂട്ടാം, എങ്ങനെ മാക്സിമം പൈസ ഉണ്ടാക്കാം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ചെയ്ത് തുടങ്ങാനായിട്ട്. എന്തായാലും താൻ ഇനിയെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴത്തേന് അവസാനം എപ്പോഴും അർജുന്റെ പേര് എടുത്ത് പറയുകയും വേണം. എന്നിട്ട് അവസാനം പറയണം, കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം എന്നൊക്കെ പറയണം. എന്താ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞാൻ നോക്കൂ ഗൈസ്, ഞാനിവിടെ മഴയത്ത് നിന്ന് അർജുന് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഗൈസ്, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ഇങ്ങനെ പറയണം, ഇതൊക്കെ ചോദിക്കണ്ടേ, പറഞ്ഞു തരത്തില്ലേ? ആ എന്തായാലും ഇനി നമുക്ക് അമ്മായിയുടെ കുറച്ച് ഡയലോഗുകൾ കേൾക്കാം. അമ്മായി അങ്ങനെ താത്തി പറയല്ലേ, അമ്മായി മഹത് വചനങ്ങൾ മാത്രം പറയുന്ന അമ്മായിയാണ്. ഒരിക്കലും ഒരു വർഗീയ ജാതീയ ചിന്തകളില്ലാത്ത, ഇത്രയും ശരിക്കും മാതാ അമൃതാനന്ദമയ്യനേക്കാൾ ഒരു പടിക്ക് മുകളിൽ നിൽക്കേണ്ട, രൂപക്കൂട്ടിലിരുത്തി നമുക്ക് പൂജിക്കേണ്ട, രാവിലെ മാലയിടേണ്ട ഒരു സ്ത്രീയാണ്. എന്തായാലും നമുക്ക് കേൾക്കാം, വാക്കുകൾ കേൾക്കാം. തന്നെ ഈ മനാഫിന്റെ കാര്യം കഷ്ടം, ഭൂലോക നാറിയെന്ന് പറയാൻ ഭൂലോക ചെറ്റാന്ന് തന്നെ ഇതിനൊക്കെ പറയണം. ഇവനെന്താ ചെയ്യുന്നത്? മുതലെടുക്കലേ ചെയ്യുന്നത്. നാണവും മാനവുമില്ലാത്തൊരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനാഫിനെ ചിത്രീകരിക്കാം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്നതാണ് അമ്മായി, അമ്മായിനെ കുറിച്ച് ഞാൻ നല്ല വാക്കുകൾ പറഞ്ഞ് പൂ പോലെ മുത്തുപോലെയുള്ള വാക്കുകളാണ് അമ്മായിയുടെ വായിൽ നിന്ന് മൊഴിയുന്നതെന്ന് പറയുമ്പോഴത്തേന് തന്നെ ചെറ്റത്തരമാണ് വായി തുറന്നിട്ട് ആദ്യം പറയുന്നത്. എന്നാ ചെയ്യന, ഇതാണ് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. മണക്കും എന്ന് പറയുന്നത്, മണം എന്നൊക്കെ പറയുന്നത് നമ്മളവിടെ നല്ല മണങ്ങളാണ് പറയുന്നത്, നാറ്റം നാറും എന്നേ പറയുന്നുള്ളൂ. സോറി, ചാണകം ചാരിയാൽ ചാണകം നാറും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, അമ്മായിയുടെ വാക്കുകൾ കേൾക്കാനുണ്ട്. അപ്പൊ അമ്മായിയുടെ വാക്കുകൾ ബാക്കിയും കൂടെ കേൾക്കാം നമുക്ക്. അവൻ അത്രക്കും നല്ലതാണെങ്കിൽ, അയ്യോ എന്റെ ഒരു ഉറ്റ ഫ്രണ്ടാണ് പോയത്, നമ്മൾ ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്. കാരണം നമുക്ക് ആ കുടുംബത്തിനോടൊപ്പം ആ ഒരു ഇതിലേക്ക് പങ്കുചേരാം എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നതിന് പകരം നാടുനീളെയാണ് സ്നേഹാദരങ്ങൾ കൈപ്പറ്റിക്കൊണ്ടേയിരിക്കുന്നത്. മനാസ് പറച്ചിലൊക്കെ പുച്ചക്കണം, മണോഫ്, മണാപ്പ്, മണാപ്പിക്ക, അതാണ് അവരുടെ ഒരു വർത്തമാനം. അങ്ങനെയാണ് അവരുടെ വാക്ക്, അവർ പുതുതായിട്ട് കണ്ടുപിടിച്ച, കുഴപ്പമില്ല. അപ്പോ ചേച്ചിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മനാഫിക്ക ഇപ്പോ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലായിടത്തു നിന്നും സ്വീകരണം, എല്ലായിടത്തു നിന്നും ഇല്ല, ഒന്ന് രണ്ട് സ്ഥലം, അതായത് പുള്ളി ഇടപെടുന്ന ചില സന്നദ്ധ സംഘടനകളുണ്ട്, അവരാണ് ഈ പറയുന്ന പോലെയുള്ള സ്വീകരണങ്ങളൊക്കെ കൊടുത്തതും കാര്യങ്ങളും എല്ലാം. അത് ആരിലായിക്കോട്ടെ, നാളെ എന്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട്, എനിക്കിപ്പോ സ്വീകരണം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഒരു നല്ല വാക്കുകളെങ്കിലും പറയും. കാരണം അത് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന് വേണ്ടിയിട്ടാണ്.
അദ്ദേഹം ഏത് ജാതിയാണോ ഏത് മതമാണോ ഇതൊന്നും അല്ല അവിടുത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അവിടുത്തെ വസ്തുത എന്ന് പറയുന്നത് ഒരു ജോലിക്കാരനായിട്ടുള്ള ഒരു തൊഴിലാളിയായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിനെയാണ് ഈ പറയുന്ന എല്ലാ ആളുകളും ഇത്രയധികം സ്നേഹിക്കുന്നതും ഈ അംഗീകാരങ്ങളെല്ലാം കൊടുക്കുന്നതും. പക്ഷേ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന പോലെ ലിസിത പാലയ്ക്കൽ, ശ്രീജിത്ത് പണിക്കര്, നമ്മുടെ വക്കീല്, പിന്നെ ശങ്കുലി, സനാതന ധർമ്മം, നമ്മുടെ ഡി സി പി ഉണ്ണിക്കൂട്ടൻ, അങ്ങനെ കുറെ ചാണക സംഘികള് കരഞ്ഞ് നിലവിളിച്ച് അവരുടെ ഫേസ്ബുക്ക് പേജ് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ ശരിക്കും ചിരി വരും. ഇവരുടെ ഏറ്റവും വലിയൊരു കുഴപ്പം ഇപ്പൊ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും സുഡു സുഡാപ്പി, ഇവർക്ക് മാതൃന്നാൽ സുഡാപ്പി എന്നല്ലാതെ വേറൊരു വാക്കും പറയാനില്ലെന്നുള്ളതാണ്. സുഡാപ്പി സുഡാപ്പി സുഡാപ്പി, എല്ലാവരും സുഡാപ്പി. ഇപ്പൊ കേരളത്തിൽ മുഴുവൻ സുഡാപ്പികളാണ്. അതിലെ വലിയൊരു തമാശയാണ്. ഇപ്പൊ ചേച്ചി വേറൊരു കാര്യം പറഞ്ഞു തരും. ചേച്ചി ബാക്കിയുള്ള നമുക്ക് കേൾക്കാം. ദൈവമാണ് ഈ എന്ത് പുണ്ണാക്കാണോ താനൊക്കെ കളിച്ചു കൂട്ടുന്നത്. ഒരു ഇത് ലോകത്തിൽ ആദ്യമായിട്ട് മരിച്ചു ചിരിക്കുന്നുണ്ടോന്ന് തോന്നുന്നു കേട്ടോ. ചേച്ചിയുടെ വർത്തമാനം കേൾക്കുമ്പോ ഈ കരച്ചില് വർത്തമാനം എന്ന് പറയാതെ കരഞ്ഞ് നിലവിളിച്ച് മൂങ്ങുന്നത് കേൾക്കുമ്പോ ചിരിയാണ്, ഭയങ്കരമായിട്ട് ചിരി വരും. ആളൊന്നും അല്ല അർജുന്, ആണോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, എന്താ സംശയമുണ്ടോ ആർക്കെങ്കിലും? എന്നിട്ട് കൊരക്കുന്ന കുറെ വൃത്തികെട്ട ജന്മങ്ങൾ, നാണോ മാനമുണ്ട് നിങ്ങൾക്കൊക്കെ? കഷ്ടം തന്നെ. ആ എന്താ ഒരു ചെറുക്ക് ചേച്ചിയുടെ ആ കാര്യങ്ങൾ പറയുമ്പോഴത്തേന്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്, ആർക്ക് വേണ്ടിയിട്ടും ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നാണ് ചേച്ചി പറയുന്നത്. അത് തലയ്ക്കകത്തെ ചാണകത്തെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. സംസാരിക്കേണ്ടടുത്ത് മലയാളികൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ചാണകങ്ങൾ വർഗീയത പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതാണ് കേരളത്തിലെ മലയാളികളും ചാണക സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയാണ്, ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ വീണിട്ടും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വീണിട്ടും ആത്മഹത്യയും, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ പലിശക്ക് കടം കൊടുക്ക ഇതാക്കാനല്ലാന്ന് മരിക്കുന്ന, ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുമ്പോ അവരൊക്കെ അവരെന്തോ ഒരു ഭാഗ്യം ചെയ്തതാണ്. അവർക്ക് ജോലി കിട്ടി, അവർക്ക് ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാനുള്ള തണ്ടേടുമായി. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ മനാഫിനെ പോലെയുള്ള പരമ ഡാഷിന്റെ മോൻ വന്നിട്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ പരമ ഡാഷിന്റെ മോള് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഡാഷ് നിങ്ങൾ ഇഷ്ടമുള്ളത് പൂരിപ്പിച്ചോട്ടോ, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യ, അതിന്റെ പിറകിലൊന്നും തൂങ്ങാൻ മേല. അതുകൊണ്ട് അപ്പോ ആ ഡാഷിന്റെ മോള് പറഞ്ഞത് കേട്ടല്ലോ, നമ്മുടെ നാട്ടിലെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ബസ് ഇടിച്ച് മരിക്കുന്നുണ്ട്, വെള്ളത്തിൽ വീണ് മരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മൾ മലയാളികൾ സഹായിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം സഹായിക്കുകയും സംസാരിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സംഘികൾ അങ്ങനെ പ്രത്യേകിച്ച് വരുന്നില്ല. അവർ ടാർഗറ്റ് ചെയ്യും, ഇവിടെ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പാർട്ടിക്ക് പ്രയോജനമുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന വർഗീയത അവിടെ തിരികാൻ പറ്റുമോ, നല്ലവരായ വർഗീയത ഇല്ലാത്ത രണ്ട് ഹിന്ദുക്കളുടെയോ അല്ലെങ്കിൽ രണ്ട് വേറൊരു മതക്കാരുടെ ഇടയിലോ വർഗീയത തിരികെ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കിയിട്ട് ഈ സംഘികൾ അതിനകത്ത് പ്രതികരിക്കാറുള്ളൂ. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ശബരിമല തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്താലും അവർക്ക് ഓപ്പോസിറ്റ് അവർക്ക് വർഗീയത പറയാൻ പറ്റുന്ന ഒരു രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ അവർ പ്രതികരിക്കാറുള്ളൂ. അർജുന് വേണ്ടി പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. അർജുന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് ഇടപെടാൻ പോലും ഈ പറയുന്ന ഒരു സംഘികളും ഒരു പോസ്റ്റും ആർക്ക് വേണ്ടിയിട്ടും ഷെയർ ചെയ്തിട്ടില്ല. അവര് ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയത് മനാഫിനെ എതിരെ മാത്രമാണ്. മരിച്ച ബോഡി ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അവനെ ആദരിക്കല്, അവനെ സെൻഡ് ഓഫ് കൊടുക്കല്, ഇതൊക്കെ നമ്മൾ ഈ കേരളത്തിൽ മാത്രമേ നടക്കൂ. നിന്നെ പോലെയുള്ള പാഴ്മരങ്ങളെ പറ്റി സംസാരിക്കാൻ തന്നെ നമുക്കൊന്നും യോഗ്യതയില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? പിന്നെ പറയൂ അത് ജാതിയാണെന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, നിന്റെ ജാതിയാണ് നിന്റെ പ്രശ്നം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ അവസാനം നമ്മുടെ ചേച്ചിയുടെ വായിൽ നിന്ന് മൊഴിഞ്ഞിരിക്കുകയാണ് ആ ഒരു മഹത്തായ വചനങ്ങൾ, ജാതി ജാതി ജാതി, ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ ചേച്ചിയുടെ വായിൽ നിന്ന് മൊഴിഞ്ഞിരിക്കുകയാണ്. അല്ല ചേച്ചി, ഈ മനാഫിന് ഈ പറയുന്ന അർജുന്റെ ശരീരം റോഡ് സൈഡിൽ കിടന്ന് ചുമ്മാ കളഞ്ഞു കിട്ടിയതല്ല. ഈ 10-72 ദിവസം അദ്ദേഹം തന്നെ ഏറ്റവും മുൻകൈ എടുത്ത് അവിടെ നിന്ന് ആ കർണാടക സർക്കാരിൽ നിന്ന് ഈ തെരച്ചിലിന് വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചപ്പോൾ അതിനെയെല്ലാം എതിർത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഈ പറയുന്ന മാൽപ്പയ്ക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇവരെല്ലാവരും ഒരുപോലെ ഒന്നിച്ച് ഒരു മനുഷ്യ ജീവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ബോഡി എങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന ജീവനില്ലാത്ത ഈ ഒരു ശരീരം ഇവിടെ കിട്ടിയത്. പിന്നെ അമ്മായി പറഞ്ഞ പോലെ ഈ പറയുന്ന മനാഫിന്റെയും മതം മാത്രമല്ലേ നിങ്ങളുടെ പ്രശ്നം. അല്ലാതെ ഇവിടെ ആരാണ് ആദ്യമായിട്ട് മതം പറഞ്ഞു തുടങ്ങിയത്? ആരാണ് സമാധാനത്തിന്റെ മതത്തിൽപ്പെട്ട മനാഫിനെ എന്ന് പറഞ്ഞിട്ട് വർത്തമാനം തുടങ്ങിയത്? നിങ്ങളാണ് തുടങ്ങി വെച്ചത്. നിങ്ങൾ തുടങ്ങിയപ്പോഴാണ് ജിതിൻ എന്ന് പറയുന്ന അളിയന്റെ സംഘി ബന്ധത്തെ കുറിച്ച് ആളുകൾ തപ്പി തുടങ്ങിയത്. സംഘി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ ഹിന്ദുവുമായിട്ട് കൂട്ടിക്കെട്ടാനായിട്ട് ശ്രമിച്ചു. ഹിന്ദുക്കളെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കേണ്ട,
നിങ്ങൾ സംഘികൾ എന്ന് മാത്രം വെറും ചാണക തീട്ടങ്ങളും അത് മാത്രം കണ്ടാൽ മതി. അതിനകത്ത് നിങ്ങൾ ഒരിക്കലും ഹിന്ദുക്കളെ പിടിച്ചിടാനായിട്ട് ശ്രമിക്കേണ്ട. സംഘികൾക്ക് ഒരു ഹിന്ദുവിന്റെയും അട്ടിപ്പേരവകാശം കൊടുത്തിട്ടില്ല, ഒരാളും കൊടുത്തിട്ടില്ല. അതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. പിന്നെ ചേച്ചി, ഈ മനാഫിനെതിരെ ഈ ഒറ്റ ഒരു വീഡിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്, ചേച്ചിയുടെ പേജ് നിറയെ ഇഷ്ടം പോലെ. അത് ചേച്ചി മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന സംഘി തീട്ടങ്ങളുടെ ഓരോ ഫേക്ക് അക്കൗണ്ടുകളിലടക്കം, ഫേക്ക് പേജുകളിൽ അടക്കം. അതുപോലെ തന്നെ സനാതന ധർമ്മം എന്ന പേരിൽ ഏറ്റവും നല്ലൊരു ജീവിത ശൈലി ആയിട്ടുള്ള സനാതന ധർമ്മം എന്ന ഓ ഒരു ധർമ്മത്തെ പോലും പേര് കടമെടുത്തുകൊണ്ട് അതിനകത്തുള്ള പച്ച വർഗീയത പറയുന്ന ലക്ഷ്മി കാനത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പോലെ, ലിസിത പാലക്കലിനെ പോലെ, ശ്രീജിത്ത് പണിക്കരെ പോലെ എത്ര 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 എണ്ണമാണ് ഈ ഫേസ്ബുക്കിൽ കിടന്ന് ഇതുപോലെ കിടന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വിഷം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ ഒന്നും കേസെടുക്കാൻ ഈ പറയുന്ന കേരളത്തിലെ സർക്കാരിനോ പോലീസിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ സമയത്താണ് മനാഫിനെതിരെ നിങ്ങൾ കൈപൊക്കാനായിട്ട് വന്നത്. മനാഫിനെതിരെയുള്ള കേസ് പിൻവലിച്ചു, അതുകൊണ്ട് ഞാൻ അതിനകത്ത് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അർജുന്റെ പെങ്ങള് തന്ന പേരിനകത്ത്, സോഷ്യൽ മീഡിയ അറ്റാക്കുകളെ കുറിച്ച് തന്ന പരാതിക്കകത്ത്, ജാതീയമായിട്ട് അല്ലെങ്കിൽ മതവർഗീയത ഉണ്ടാക്കി എന്ന പേരിൽ മനാഫിനെതിരെ കൈപൊക്കാനായിട്ട് ശ്രമിച്ചത് ഭയങ്കര വലിയൊരു തെറ്റായിരുന്നു നിങ്ങൾ കാണിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ പരനാറികൾക്കെതിരെയും കേസെടുക്കേണ്ടി വരും. നിങ്ങൾ ഇനി കാണിക്കാൻ പോകുന്ന അമ്മായി അടുത്തൊരു വീഡിയോ ഇട്ടിരുന്ന ആ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങളാണ്. നമസ്കാരം. മനാഫാണല്ലോ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അല്ലെ. നന്മമരം, ഓഹ്, എന്തൊക്കെയായിരുന്നു നന്മമരത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. എന്താണ് മനാഫ് ഉദ്ദേശിച്ചത്, അത് അവിടം വരെ എത്തിക്കഴിഞ്ഞു കാര്യങ്ങള്. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? ഒരു കാര്യവുമില്ല. കാരണം മനാഫ് വിചാരിച്ച പോലെ യൂട്യൂബ് ചാനലും തുടങ്ങി നല്ല അടിപൊളിയായിട്ട് കുറെ പിന്നെ മുസ്ലിംസൊക്കെ കൂടിയിട്ട് അവന്റെ ചാനലൊന്ന് റീച്ചായി കൊടുത്തു. അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്, ഹിന്ദുക്കൾ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, അത് ആരോട് പറയാൻ ആരോട് കേൾക്കാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വർഗീയവാദിയാക്കും, അത്ര എന്നെ മെച്ചം. ചേച്ചി ഒരിക്കലും ഒരു വർഗീയവാദിയായിട്ട് പറയുന്നില്ല. വർഗീയവാദിക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ മുകളിൽ നിൽക്കുന്ന തട്ടിലേക്കാണ് ചേച്ചിനെ ഞാൻ കൂട്ടിവച്ചിരിക്കുന്നത്. അമ്മായി വീണ്ടും ഇതിനകത്തേക്ക് മതത്തിനെ തിരികാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് മനാഫിനെ താങ്ങുന്നവരെല്ലാവരും, അതായത് ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങളാണ് എന്നാണ് വീണ്ടും വീണ്ടും ഇതിനകത്തേക്ക് പറഞ്ഞു വെക്കാനായിട്ട് പാലക്കൽ അമ്മായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനാഫ് ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടന്നു. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന അർജുന്റെ ആ ശരീരഭാഗം കിട്ടുന്നിടം വരെയും വെറും 10.7K സബ്സ്ക്രൈബർ മാത്രമാണ് ആ ചാനലിൽ ഉണ്ടായിരുന്നത്. ആരാണ് വളർത്തിക്കൊടുത്തത്? നിങ്ങളാണ്, സംഘികളാണ്. എനിക്ക് മനാഫിനോട് പറയാനുള്ളത്, ആ ചാനലിന്റെ ഏറ്റവും മുകളിൽ എഴുതി വെക്കണം, സംഘികൾ ഈ ചാനലിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണം. ഇല്ലെങ്കിൽ സംഘികളിയൻ ഈ ചാനലിന്റെ ഐശ്വര്യം എന്ന ഒരു ഹെഡിങ് അതിന് കൊടുക്കണമെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അതേപോലെ തന്നെ അമ്മായി പറഞ്ഞ പോലെ ജനങ്ങൾ എല്ലാവരും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ 10K കിടന്നിരുന്ന സബ്സ്ക്രൈബറിന്റെ കൗണ്ട് ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ 429,000 സബ്സ്ക്രൈബറാണ് ആ ചാനലിന് ഉള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ആളുകൾ എല്ലാവർക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം നിങ്ങൾ ഇടുന്ന പോസ്റ്റുകളുടെ, ഈ പറയുന്ന ലസിത പാലക്കലിന്റെയും മറ്റു പല ആളുകളുടെയും പോസ്റ്റിന്റെ അടിയിൽ, മനാഫിനെതിരെയുള്ള പോസ്റ്റിന്റെ അടിയിൽ ചെന്ന് നോക്കിയാൽ മതി, അതിന്റെ ഷെയറുകളുടെയും ലൈക്കുകളുടെയും കമന്റുകളുടെയും, കമന്റുകൾ ചിലപ്പോൾ എണ്ണം കൂടുതലേ, അത് ചേച്ചിനെ തെറി വിളിക്കാനായിട്ട് വരുന്നു. അതിന്റെ കാര്യം ചേച്ചി തന്നെ കാണിച്ചു തരുന്നുണ്ട്, അത് നമുക്ക് കാണാം. അർജുന്റെ ഭാര്യനെയായി, അതായത് സ്വന്തം കാലില്, അതായത് ഹസ്ബൻഡ് മരിച്ചു അപ്പോൾ സ്വന്തം കാലില് നല്ല തൻ്റെടത്തോടെ കൂടിയിട്ട് പണിയെടുക്കാൻ പോകുന്ന സമയത്തും അന്നേരവും ഈ മതഭ്രാന്തികൾ ഭ്രാന്തന്മാർക്ക് കുരക്കല്, എന്തുവാടെ നിന്റെയൊക്കെ മതം ഇതാണോ പഠിപ്പിക്കുന്നത്? നിന്റെയൊക്കെ മതത്തിന്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയാണോ? ഹിന്ദു മതത്തിന് വളരെയധികം പുച്ഛിക്കുക എന്ന് പറയുന്നതാണോ നിന്റെയൊക്കെ മതത്തിന്റെ ഇത്? അത്ര തീവ്രതയുണ്ട് നിന്റെയൊക്കെ മതത്തിന് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. വെറും മതത്തോടുകൂടി മാത്രം കാണുന്ന ചിന്താഗതിക്കാരാണ് നിങ്ങൾ, അല്ലാതെ വേറൊന്നുമല്ല. ഒട്ടും മതഭ്രാന്തില്ലാത്ത, വർഗീയതയില്ലാത്ത ലസിത പാലക്കൽ അമ്മായി, ഞാൻ പറഞ്ഞതുപോലെ അടുത്ത സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ ലസിത പാലക്കൽ അമ്മായി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. അർജുൻ എന്ന വ്യക്തിയുടെ ഭാര്യ ജോലിക്ക് പോയതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പും പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ഭർത്താവ് ആ വെള്ളത്തിനടിയിലുണ്ടോ മരണപ്പെട്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത സമയത്ത് കിട്ടിയ ഒരു ജോലി ചെയ്യാനായിട്ട് പോയ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പല ആളുകളും സംസാരിച്ചത്. അല്ലാതെ ഇതിനകത്ത് അതൊരു ഹിന്ദു സ്ത്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കുറിച്ചോ ആരും ഇതിനകത്ത് സംസാരിച്ചില്ല. പക്ഷെ അതിനകത്തും ഹിന്ദുത്വം കൊണ്ടുവരാനും ഞമ്മന്റെ ഭാഗത്ത്
ഞമ്മന്റെ മതത്തിനകത്ത് ഇതാണോ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നമ്മുടെ അമ്മായിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ മതത്തിൽ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത്, മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളെ പോലെയുള്ള ചാണക വർഗീയത പറയുന്നവർക്കെതിരെ പ്രവർത്തിക്കാനും അവർക്കെതിരെ സംസാരിക്കാനുമായിട്ട് ഒരു മതവും ഒന്നും പഠിപ്പിക്കേണ്ട. മനുഷ്യനായിട്ട് മനുഷ്യത്വമുള്ളവനായിട്ട് ജീവിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള ആളുകളെ എതിർക്കാൻ അത് മാത്രം മതി. ഒരു മതത്തിന്റെയും അടിയിൽ പോയിട്ട് തൂങ്ങേണ്ട കാര്യമില്ല. പോസ്റ്റിന്റെ അടിയില് തൂറി മെഴുകുന്നത് ആരാന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മതഭ്രാന്തന്മാര്, അതായത് മതത്തിന്റെ പേരും വെച്ചിട്ട് അർജുന്റെ പേര് വിഷയാക്കി ഇങ്ങനെ പറയുന്നത് വെറും മതഭ്രാന്തന്മാർ തന്നെ ഞാൻ പറയും. കാരണം അത്തരക്കാർ മാത്രം, അതായത് അർഷാഫ് പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ ഷേബ്, ജാതി ജാതി ജാതി, ഇവർക്ക് മാത്രമേ ഉള്ളൂ മതം. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം. ചേച്ചിയുടെ കമന്റിനടിയിലേക്ക് ചേച്ചി ഇങ്ങനെ സ്ക്രോൾ ചെയ്യാണ്. ആദ്യം അർഷാഫ് കണ്ടു, പിന്നെ നോക്കുമ്പോഴത്തേക്ക് കുറെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിന്റെ ഒക്കെ പേരാണ്. അട്ടറ് തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റടുത്ത് തെറിയാണ് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് അബ്ദുൾ റൌഫ് എന്ന് പറഞ്ഞ കാണുന്നത്. പിന്നെ നോക്കിയപ്പോ കാണുന്നില്ല. അപ്പൊ പിന്നെ അവിടെ നിർത്തി, രണ്ടേ രണ്ട് പേരേ ഉള്ളൂ പറയാനായിട്ട്. അവിടെ നിർത്തി. പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മന്റെ ഹിന്ദുക്കളെ കുറിച്ച് തന്നെ പറയേണ്ടി വരും. ഹിന്ദുക്കളെ പറയല്ലോ കേട്ടോ, സംഘികളാണെന്ന ഇവരുടെ ചിന്തയാ. ഹിന്ദുക്കളുടെ പേരുള്ള എല്ലാവരും സംഘികളാണെന്നുള്ള ഒരു ചിന്തകളാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ സംഘികളെ എതിർക്കുന്ന എല്ലാവരും സുടുക്കളാണെന്നുള്ളൊരു എന്താ പറയുന്നത്, അത്രേ ഉള്ളൂ. അത്ര ചാണകത്തിനകത്ത് എവിടെയെങ്കിലും ഒരു പൊടിക്കൊരു ബുദ്ധിയുടെ ഒരു അംശം വന്നു കഴിയുമ്പോഴത്തേനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി 99.9% ചാണകം ഉള്ളത് കൊണ്ട് ഇത്രേ ചിന്തിക്കത്തുള്ളൂ. അതിൽ കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ്. ആരും ഒന്നും തോന്നല്ലേ, പാവങ്ങളാ. മറ്റുള്ള ആൾക്കാരത് മതമല്ലേ, ഇങ്ങനെ നാണവും മാനവും ഇല്ലാത്തവ സംസാരിക്കുന്നത്. ഈ മുസ്ലിംസിന് മാത്രമേ മതമായിട്ടുള്ളൂ, മറ്റുള്ള ആൾക്കാർ മതം സംസാരിക്കാൻ പാടില്ല. ഇവിടെ എന്താ ഇത്? അത്രയും വൃത്തികെട്ട രീതിയിലല്ലേ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്? തനിക്ക് നിങ്ങൾക്കൊന്നും നാണവും മാനവുമില്ലേ? ഒരു മരിച്ചവന്റെ പേരില്, മരിച്ചവന്റെ അളിയൻ രാഖി കെട്ടി എന്ന പേരില്, ആ പിന്നെ ഭാര്യ പഴുക്കു പോയി എന്ന പേരില്, ഇതൊക്കെ പറയാൻ തനിക്ക് നാണവും മാനില്ല. ആദ്യം പറയേണ്ടത് മനാഫ് എന്ന ചട്ടിയോടാണ്. ആദ്യം കർണാടക സർക്കാർ അവന്റെ പേരിൽ കേസെടുത്തിട്ടില്ലെന്ന് പറയുന്നത് വളരെ നന്നായി എന്ന് ഞാൻ പറയും. കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ, അന്ന് മുതൽ പറയുന്ന അത് മണ്ണിന്റെ അടിയിലാണ് ലോറിയെന്ന്. അപ്പൊ നമ്മളൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ഓ അന്ന് വർഗീയവാദികളായി നമ്മളൊക്കെ, അല്ലെങ്കിലും വർഗീയവാദികൾ തന്നെയാണ് അന്നൊക്കെ വർഗീയവാദികളായി. ചേച്ചിയുടെ ആ ഒരു സത്യമായിട്ട് എനിക്ക് ചേച്ചിയുടെ വർത്തമാനം കേട്ടിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഉണ്ട് ചേച്ചിയുടെ വർത്തമാനങ്ങളെ കേൾക്കാനായിട്ട്. നമ്മള് പിന്നെ ചേച്ചി തന്നെ സംബന്ധിച്ചിട്ടുണ്ട് വർഗീയവാദി. ആദ്യം ചേച്ചി വർഗീയവാദി അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നിച്ച് പറഞ്ഞു ഞാൻ വർഗീയവാദിയാണെന്ന് തന്നെ ചേച്ചി തന്നെ സമ്മതിക്കുന്നുണ്ട്. സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേച്ചിനെ വർഗീയവാദി എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പേരൊന്നും വിളിക്കാനില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ല, അതിന്റെ മുകളിലോട്ടുള്ള പേരുകളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചില്ല. വേണമെങ്കിൽ കണ്ടുപിടിക്കേണ്ട വരും ചേച്ചിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ചേച്ചി പറയുന്ന മതഭ്രാന്തന്മാര്, മതത്തിനെ വിറ്റ് തിന്നുന്ന ആളുകൾ, ഇതിനകത്ത് ആരാണ് ചേച്ചി മതത്തെ കൊണ്ടുവന്നത്? അതൊന്ന് പറഞ്ഞു തന്നെ. ഈ പറയുന്ന മനാഫ് എന്ന പേര് നിങ്ങളിലേക്ക് എത്തിയപ്പോഴല്ലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ മതമെല്ലാം ഉണ്ടായി വന്നത്? നിങ്ങൾ ഇത്രയും നാളായിട്ട് അർജുനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു പോസ്റ്റ് ഇടാത്ത നിങ്ങൾ ഇപ്പൊ എതിർത്തുകൊണ്ട് പോസ്റ്റുമായി വരുന്നത് നിങ്ങൾക്ക് മതം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അളിയനെ ഞങ്ങൾ സംഘിയാക്കും, അല്ലാതെ അതൊരിക്കലും ഒരു ഹിന്ദുവിനെതിരെയല്ല. സംഘി എന്ന് പറഞ്ഞാൽ വെറും തീട്ട വർഗീയവാദി മാത്രമാണ്. അവനെ ഒന്നും ഒരു നല്ല ഹിന്ദുവായിട്ട് കൂട്ടുന്നില്ല. നിങ്ങൾ നല്ല ഹിന്ദു ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അർജുന വേണ്ടിയിട്ട് ഇത്രയും നാളുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ പേജിലൂടെ നിങ്ങളുടെ പോസ്റ്റിലൂടെ ഇരുന്ന് മതം പറഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് മതവർഗീയവാദി ആക്കാൻ പോകുന്നത്? നിങ്ങളുടെ കമന്റിൽ നോക്കിയാൽ നീ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് ഒരു മതത്തിൽപ്പെട്ട ഒരാൾക്കാരോ അല്ലെങ്കിൽ ഒരേ സമൂഹത്തിൽപ്പെട്ട ആളോ അല്ല നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നിരന്തരം തെറികൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് പോലും നിങ്ങൾ അതിനകത്തെ മുസ്ലിംകളുടെ പേര് മാത്രം എടുത്തുകൊണ്ട് ഈ വന്നിരുന്നിട്ട് കൊണയടിക്കുക എന്ന് പറയുന്നത് ഏത് വർഗീയത പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ എത്ര നല്ല മനുഷ്യ സ്ത്രീ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പറഞ്ഞ വർഗീയത പറയുന്നത്? ആദ്യം സ്വയം നന്നാണോ?